നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം, ഡെയിലി വൺ ഗീതാ ശ്ലോകം. ടുഡേ 15th ശ്ലോക ഓഫ് 7th ചാപ്റ്റർ. ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഗീതാസ് ഭക്തിഗീതം, ദിവസവും ഒരു ഗീതാ ശ്ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് 7th അധ്യായമായ ജ്ഞാനവിജ്ഞാന യോഗത്തിലെ 15th ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം നമോ ശ്രീ ആദ്യ വേദപ്രതിപാദ്യ ജയ ജയ സ്വസംവേദ്യ ആത്മരൂപ. ഓം ശ്രീമത് ഭഗവത്ഗീത ധ്യാന ശ്ലോകം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അമ്പത്വാമനുസന്ദദാമി ഭഗവൽ ഗീതേ ഭവദ്വേഷിനീം. ഓം ശ്രീമദ് ഭഗവത്ഗീത ശ്ലോകം, 7th അധ്യായത്തിലെ 15th ശ്ലോകം. നമാം ദുഷ്കൃതിനോ മൂഢാ പ്രബദ്ധ്യന്തേ നരാധമ മായയാപഹൃതജ്ഞാന ആസുരം ഭാവമാശ്രിതാ. നമാം ദുഷ്കൃതിനോ മൂഢാ പ്രബദ്ധ്യന്തേ നരാധമ മായയാപഹൃതജ്ഞാന ആസുരം ഭാവമാശ്രിതാ. നമാം ദുഷ്കൃതിനോ മൂഢാ പ്രബദ്ധ്യന്തേ നരാധമ മായയാപഹൃതജ്ഞാന ആസുരം ഭാവമാശ്രിത. ഓം ഭഗവാൻ പറയുകയാണ്, പാപശീലന്മാരും മൂഢരും ആത്മജ്ഞാനമില്ലാത്തവരും ആസുരഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നവരും താമസ ഗുണത്തിൻ്റെ മൂർത്തിഭാവന്മാരുമായിരിക്കുന്നവർ അധമന്മാരായിത്തീരുന്നു. ഈ അധമന്മാർ ഈ അധമം ഇങ്ങനെയുള്ളവർ എന്നെ ശരണം പ്രാപിക്കുന്നില്ല. ഭഗവാൻ പറയുകയാണ്, നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ മനുഷ്യരിൽ തന്നെ പലരും പാപശീലന്മാരും മൂഢന്മാരും ആത്മജ്ഞാന സ്വരൂപമില്ലാത്തവരും ആത്മജ്ഞാനം ഗ്രഹിക്കണമെന്ന് ഒട്ടും ആഗ്രഹമില്ലാത്തവരും ആസുര സ്വഭാവത്തോട് കൂടിയവരും താമസ പ്രകൃതികളായിട്ടുള്ളവരും ആകുന്നു. അവർക്ക് അവർ നരാധമന്മാർ, അതായത് അവർ വളരെ അധമന്മാരായിത്തീരുന്നു. അധമമായ മനുഷ്യർ, അതായത് വളരെ താഴ്ന്ന നിലയിലുള്ള മനുഷ്യരായിത്തീരുന്നു. ഇവർ ഒരു കാരണവശാലും എന്നെ ആശ്രയിക്കുകയോ എന്നെ ഭജിക്കുകയോ എന്നിൽ ഭക്തി ഉണ്ടാവുകയോ ചെയ്യുന്നില്ല. ഇവർക്ക് ഭഗവാൻ്റെ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഭഗവത്ഗീത മഹാത്മ്യം. എത്ര ഗീതാ വിചാരശ്ച പഠനം പാഠനം ശ്രുതം തത്രാഹം നിശ്ചിതം പൃഥ്വി നിവസാമി സദൈവ ഹി. ഓ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. നാളെ വീണ്ടും ഭഗവാന്റെ അടുത്ത ശ്ലോകവുമായി സന്ധിക്കുന്നതുവരെ എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നന്മകളും നേർന്നുകൊണ്ട് ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്.